എല്ലാവർക്കും യു കെ എൻജിൻ സോണിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള പി എസ് സിയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സ് എന്നതിലെ സിലബസ് പ്രകാരമുള്ള മൊഡ്യൂൾ 4 ഇൻകം ടാക്സ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നുള്ള ഭാഗത്തിൽ ജി എസ് ടി ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജി എസ് ടി എപ്പോഴാണ് വന്നത്? 1 ജൂലൈ കെയിം ഇൻ ടു എഫക്ട് 1 ജൂലൈ 2017. ജി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സ് ഓൺ സപ്ലൈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ബോത്ത്. ടാക്സ് ഓൺ സപ്ലൈ ഗുഡ്സ് ആൻഡ് സർവീസ് ഓർ ബോത്ത്. ഇല്ല, നമുക്കിങ്ങനെ പറയാം, ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് മൾട്ടി സ്റ്റേജ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സാണ് എന്താ ജി എസ് ടി എന്നുള്ളത്. ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സാണ് ജി എസ് ടി എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ജി എസ് ടി എന്ത് ഓഫർ ചെയ്യുന്നു? കോംപ്രഹെൻസീവ് ആൻഡ് കണ്ടിന്യൂസ് ചെയ്യുന്ന ടാക്സ് റെഡി ഓഫർ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് ജി എസ് ടിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ കാസ്കേഡിംഗ് എഫക്ട് എന്ത് എലിമിനേറ്റ് ചെയ്യുന്നു. കാസ്കേഡിംഗ് എഫക്ട് എന്താണ് ജി എസ് ടിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നു. കാസ്കേഡിംഗ് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സ് ഓൺ ടാക്സ് ആണെന്ന്. കാസ്കേഡിംഗ് എഫക്ട് എന്ന് പറഞ്ഞാൽ ടാക്സിമിൽ ടാക്സ് ചാർജ് ചെയ്യുന്നതാണ് കാസ്കേഡിംഗ് എഫക്ട് എന്നുള്ളത്. അത് എന്ത് ചെയ്യുന്നു? ജി എസ് ടി വന്നതുകൂടി അത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നു. അതുപോലെ തന്നെ ജി എസ് ടി എന്താണ്? ഇറ്റ്സ് എ യൂണിഫോം ടാക്സ് സ്ട്രക്ചർ അലോ ചെയ്യുന്നത്. ഇന്ത്യയിൽ ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ടാക്സ് സ്ട്രക്ചർ ജി എസ് ടി ഓഫർ ചെയ്യുന്നു നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ജി എസ് ടിയെ കുറിച്ചിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ജി എസ് ടിക്ക് മുൻപ് ഉണ്ടായിട്ടുള്ള ടാക്സിൻ്റെ സ്ട്രക്ചർ ഇന്ത്യയിൽ ഏത് രീതിയിലുള്ള ടാക്സാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്, അപ്പോൾ അതിൽ ഏതൊക്കെ ടാക്സിന് പകരമായിട്ടാണ് അല്ലെങ്കിൽ ഏതൊക്കെ ടാക്സിന് ഒഴിവാക്കിക്കൊണ്ടാണ് എന്ത് വന്നിട്ടുള്ളത്, ജി എസ് ടി വന്നിട്ടുള്ളത്, ജി എസ് ടിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അപ്പം മുൻപുണ്ടായിട്ടുള്ള സിസ്റ്റം എന്താണ് എന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ജി എസ് ടി ബന്ധപ്പെട്ടുള്ള ഇനി വരുന്ന കാര്യങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ക്ലിയർ ആവുകയുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ ബിഫോർ ജി എസ് ടി, ജി എസ് ടിക്ക് മുൻപുണ്ടായുള്ള, അതായത് 1 ജൂലൈ 2017 മുൻപ് ഇന്ത്യയിലുണ്ടായിരുന്ന ടാക്സ് സ്ട്രക്ചറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം എന്താണ് ജി എസ് ടിയുടെ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജി എസ് ടിക്ക് മുൻപുണ്ടായിട്ടുള്ള ടാക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് 2 തരത്തിലാണ് ടാക്സ് എന്ന് പറഞ്ഞാൽ, ഒന്നെന്താണ് ഇൻഡയറക്റ്റ് ടാക്സാണ്, ഇൻഡയറക്റ്റ് ടാക്സ്, പിന്നീട് എന്താണ് ഡയറക്റ്റ് ടാക്സ് എന്നുള്ളത്. ഓക്കെ, ഈ ഡയറക്റ്റ് ടാക്സിനകത്ത് വരുന്നതാണെന്ന് എന്താണ് ഇൻകം ടാക്സ് വരുന്നതാണ്, ഡയറക്റ്റ് ടാക്സിനകത്ത് വരുന്നതാണ് ഇൻകം ടാക്സ് എന്നുള്ളത്. ഓക്കെ, സർവീസിനകത്ത് സ്പെസിഫിക് ആയിട്ട് തന്നെ പറയുന്നുണ്ട് എന്താണ് ഡയറക്റ്റ് ടാക്സ് എന്ന് തന്നെ മൊഡ്യൂൾ 4 സിലബസിനകത്ത് ഇൻഡയറക്റ്റ് ടാക്സ് പറയുന്നുണ്ട്. ഇൻഡയറക്റ്റ് ടാക്സ് അതോടൊപ്പം തന്നെ ഡയറക്റ്റ് ടാക്സിൽ ഇൻകം ടാക്സ് സ്പെസിഫിക് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൽ എന്താണ്, ഇതിൽ ഇൻഡയറക്റ്റ് ടാക്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഗുഡ്സ് ടാക്സ് എന്നും രണ്ടാമത്തേത് സർവീസ് ടാക്സ് എന്നും. ഓക്കെ, ഗുഡ്സ് ടാക്സ് ദെൻ സെക്കൻഡ് വൺ സർവീസ് ടാക്സ്. ഓക്കെ, ഈ ഗുഡ്സ് ടാക്സിനകത്ത് വരുന്നത് എന്തൊക്കെയായിരുന്നു ഗുഡ്സ് ടാക്സിനകത്ത് ഉണ്ടായിട്ടുള്ളത്? അതായത് ജി എസ് ടിക്ക് മുൻപുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മാറിപ്പോകരുത്. ഗുഡ്സ് ടാക്സിനകത്ത് ഉണ്ടായിട്ടുള്ളത് ഇപ്പം അതിൽ മാനുഫാക്ചറിങ് എന്നുള്ളത് ബന്ധപ്പെട്ട ടാക്സ് ഏതാണ്? എക്സൈസ് ഡ്യൂട്ടി ആണ് ദെൻ ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള ടാക്സ് എന്നാണ് ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ്. ദെൻ എക്സ്പോർട്ട് ബന്ധപ്പെട്ടുള്ളത് എക്സ്പോർട്ട് ഡ്യൂട്ടി. ഇവിടെ അതാണ് ഈ മാനുഫാക്ചറിങ് ഡ്യൂട്ടി. ഈ ഡ്യൂട്ടി പലപ്പോഴും ഡ്യൂട്ടി ടാക്സ് ഈ രണ്ട് ടേമുകൾ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ ഡ്യൂട്ടിയും ടാക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അത് ക്ലിയർ ആക്കാതെ നമ്മൾക്ക് ഇപ്പോൾ റെസീപ്റ്റ് ഇല്ല എങ്കിൽ അതെന്താണ് ഡ്യൂട്ടിയാണ്. ജസ്റ്റ് മൂവ്മെൻ്റ് ഓഫ് ഗുഡ്സ് മാത്രമാണെങ്കിൽ ഇപ്പോൾ ഇമ്പോർട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് ആണ്, അവിടെയൊക്കെ എന്താണ് ജസ്റ്റ് മൂവ്മെൻ്റ് ഓഫ് ഗുഡ്സ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്നു, അപ്പോൾ അവിടെ എന്തില്ല, റെസിപ്റ്റ് ആണെങ്കിൽ മാത്രം എന്താണ് ടാക്സ് ആണ്. ജസ്റ്റ് മൂവ്മെൻ്റ് മാത്രമാണെങ്കിൽ അതെന്താണ് ഡ്യൂട്ടിയാണ് നിങ്ങൾ ഓർമ്മിക്കുക. അപ്പോൾ എന്താ ഇമ്പോർട്ട് ഡ്യൂട്ടിയാണ്, എക്സ്പോർട്ട് ഡ്യൂട്ടിയാണ്, എക്സൈസ് ഡ്യൂട്ടിയാണ്. ഓക്കെ, ക്ലിയർ.
അപ്പോൾ ഇവിടെ ഈ എക്സൈസ് ഡ്യൂട്ടി എന്താണ് ചാർജ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി ചാർജ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും മെജോറിറ്റി ഓഫ് ദ കേസിലും എക്സൈസ് ഡ്യൂട്ടി ചാർജ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ് ആണ്. പക്ഷേ എന്താണ് ചില സ്പെസിഫിക് ചില പ്രൊഡക്റ്റിനകത്ത് ചില ചില കേസിനകത്ത് എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഇതിനകത്ത് വരാറുണ്ട്. ഓക്കെ, ചില പ്രൊഡക്റ്റിനകത്ത് എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. എന്തായാലും തന്നെ മെജോറിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ് എന്താണ് ചാർജ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും ഇത് തന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ് ആണ് എന്ന് നിങ്ങൾ ഓർമ്മിക്കുക. ഇനി ഇമ്പോർട്ട് ഡ്യൂട്ടി, ഇമ്പോർട്ട് ഡ്യൂട്ടി അതുപോലെ തന്നെ എക്സ്പോർട്ട് ഡ്യൂട്ടി എന്നുള്ളത്, ഇമ്പോർട്ട് ഡ്യൂട്ടിയും എക്സ്പോർട്ട് ഡ്യൂട്ടിയും ചാർജ് ചെയ്യേണ്ടതും കളക്ട് ചെയ്യേണ്ടതും ഇമ്പോർട്ട് ഡ്യൂട്ടി എക്സൈസ് ഇമ്പോർട്ട് ഡ്യൂട്ടി അതുപോലെ തന്നെ എക്സ്പോർട്ട് ഡ്യൂട്ടി ഇമ്പോർട്ട് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇത് ചാർജ് ചെയ്യേണ്ടതും കളക്ട് ചെയ്യേണ്ടതും ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. ചാർജ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. ചാർജ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും. ക്ലിയർ? പിന്നീട് വരുന്നതാണ് നെക്സ്റ്റ്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ് ഗുഡ്സ് ടാക്സിനകത്ത് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടുള്ളത്, പിന്നീട് ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്നുള്ളത്. നെക്സ്റ്റ് സെയിൽ ഓഫ് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സുമായിട്ട് സെയിൽ ഓഫ് ഗുഡ്സ് സെയിൽ ഓഫ് ഗുഡ്സ് സെയിൽ ഓഫ് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് സെയിൽസ് ടാക്സ് എന്നുള്ളത്. റൈറ്റ് അല്ലേ? സെയിൽസ് ടാക്സ്, സെയിൽസ് ടാക്സ്. ഈ സെയിൽസ് ടാക്സിനകത്ത് തന്നെ സെയിൽസ് ടാക്സിനകത്ത് തന്നെ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ് ഉണ്ട്. എന്തൊക്കെയുള്ളത്? ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ് ഉണ്ട്. ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്തിൻ ഒരു സ്റ്റേറ്റിനകത്തുള്ളതാണ് എന്ത് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് എന്നുള്ളത്. രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ, ഇപ്പോൾ കേരളം തമിഴ്നാടും തമ്മിലുള്ള എന്താണ് സെയിൽസ് ആണെങ്കിൽ അതെന്താണ്? ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഈ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസിനകത്ത് വിടുന്ന ലോക്കൽ സെയിൽസ് ടാക്സ് ആണ്, അല്ലെങ്കിൽ എന്താണ് കോമൺ ആയിട്ട് നമുക്ക് വാറ്റ് എന്നാണ് പറയാം. ഓക്കെ, പിന്നീട് ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ് ഉണ്ട്, അതിൽ സെൻട്രൽ സെയിൽസ് ടാക്സ് ആണ് ഉണ്ടായിരുന്നത്. സെൻട്രൽ സെയിൽസ് ടാക്സ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെൻട്രൽ സ്റ്റേറ്റ് ടാക്സ് എന്നുള്ളത് ചാർജ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും കളക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും. സെൻട്രൽ സെയിൽസ് ടാക്സ് ചാർജ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്, അത് കളക്ട് ചെയ്യുന്നത് എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ കേസിലോ ഇൻട്രാ സ്റ്റേറ്റിനകത്ത് ചാർജ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും ഏത് തന്നെയാണ്? ചാർജ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ചാർജ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഓക്കെ, ഇത് ടാക്സ് സ്ട്രക്ചർ, ഇന്ത്യയിലുണ്ടായ ടാക്സ് സ്ട്രക്ചർ ബിഫോർ ജി എസ് ടി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. ഇപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്താണ്? ഗുഡ്സുമായി ബന്ധപ്പെട്ട ചില ടാക്സാണ് മാനുഫാക്ചറിങ്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, പിന്നീട് സെയിൽ ഓഫ് ഗുഡ്സിനകത്ത് വരുന്ന ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ്, അതോടൊപ്പം തന്നെ ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഡയറക്റ്റ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്? എന്താണ് ഡയറക്റ്റ് ടാക്സിനകത്ത് നമ്മൾക്ക് ഉള്ളത് എന്താണ്? ഇൻകം ടാക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇൻകം ടാക്സാണ് നമ്മുടെ സിലബസിനകത്ത് ഉള്ളതും എന്താണ്? ഇൻകം ടാക്സാണ്. ഇൻകം ടാക്സ് എന്താണ്? കളക്ട് ചെയ്യുന്നതും ചാർജ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും ഇത് തന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ് ആണ്. കളക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ അത് ചാർജ് ചെയ്യുന്നതും ഇത് തന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ് ആണ് എന്ന് നിങ്ങൾ ഓർമ്മിച്ച് നോക്കുക. ഓക്കെ, ഇതാണ് ഇന്ത്യയിലുണ്ടായിട്ടുള്ള ടാക്സ് സ്ട്രക്ചർ എന്നുള്ളത്, ബിഫോർ ജി എസ് ടിക്ക് ഉണ്ടായിട്ടുള്ള ടാക്സ് സ്ട്രക്ചർ എന്നുള്ളത്. ഓക്കെ, ക്ലിയർ? ഇനി എന്താണ് ജി എസ് ടി വരുന്നത് എന്താണ്? ജി എസ് ടിയുടെ മെയിൻ ആയിട്ടുള്ള ഇവിടെ ഉണ്ടായ ഇപ്പം ജി എസ് ടിക്ക് മുൻപുണ്ടായിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ കാസ്കാഡിങ് എഫക്റ്റ് എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. കാസ്കാഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സ് ഓൺ ടാക്സ് ആണ്. എന്ത് കാസ്കാഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടാക്സ് ഓൺ ടാക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടി എന്നുള്ളത്, അതുപോലെ തന്നെ സെയിൽസ് ടാക്സ് എന്നുള്ളത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഇൻപുട്ട് ടാക്സ് എക്സൈസ് ഡ്യൂട്ടി അതുപോലെ തന്നെ ഔട്ട്പുട്ട് ടാക്സ് തമ്മിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ടാക്സ് ഓൺ ടാക്സ് ഒഴിവാക്കുക, അല്ലെങ്കിൽ കാസ്കാഡിങ് എഫക്റ്റ് ഒഴിവാക്കുക എന്നുള്ള ഒരു ഗുണമാണ് നമ്മൾക്ക് എന്തുണ്ടായിട്ടുള്ളത്? ജി എസ് ടി വന്നതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ജി എസ് ടി വന്നത് എപ്പോഴാണ്? 1 July 2017 ജി എസ് ടി കെയിം ഇൻ ടു എഫക്റ്റ് 1 July 2017 ആണ്. അപ്പോൾ ജി എസ് ടിയുടെ ഒരു ഇത് പറഞ്ഞ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. എന്താണ് അത്? കാസ്കാഡിങ് എഫക്റ്റ് ഒഴിവാക്കും. ഇവിടെ എന്താണ് ജി എസ് ടി ബ്രിങ് എന്താണ് യൂണിഫോം ആൻഡ് യൂണിഫോം ടാക്സ് സ്ട്രക്ചർ അലൗ ചെയ്യും.
ഒക്കെ ചെയ്യുന്നത്, യൂണിഫോം ടാക്സ് സ്ട്രക്ചർ ഒക്കെ ആലോചിക്കുന്നത്. അപ്പോൾ ജി എസ് ടി വന്നതിന് ശേഷം ഏത് രീതിയിലാണ് ഇന്ത്യയിലെ ടാക്സ് സ്ട്രക്ചറിനകത്തുള്ള മാറ്റം ഉണ്ടായിട്ടുള്ളത്, നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം നമുക്കൊന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം. ടാക്സേഷൻ ആഫ്റ്റർ ജി എസ് ടി എന്നുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ടാക്സേഷൻ ബിഫോർ ജി എസ് ടി ആണ് എന്ന് പറയുന്നത്, ടാക്സേഷൻ ആഫ്റ്റർ ജി എസ് ടി ആണ്. ജി എസ് ടിനകത്തുള്ള ടാക്സിൻ്റെ സ്ട്രക്ചർ ഏത് രീതിയിലാണ് എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് ടാക്സിനകത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് ടാക്സിനകത്ത് വരുന്നതാണ് എന്ത് ഇൻകം ടാക്സ് എന്നുള്ളത്. ടാക്സിന് നമ്മൾ രണ്ടായിട്ട് ക്ലാസ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നും അതുപോലെ തന്നെ ഡയറക്റ്റ് ടാക്സിൽ നിന്നും. ഈ ഡയറക്റ്റ് ടാക്സിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുള്ളൂ? ഇല്ല. ഡയറക്റ്റ് ടാക്സിനകത്ത് നിന്നാണ് ഇൻകം ടാക്സ്, അതേപോലെ തന്നെയാണ് ഇൻകം ടാക്സ് എപ്പോഴും ഉണ്ട്. ഓക്കെ, ഇനി ഇൻഡയറക്റ്റ് ടാക്സിനകത്ത് സർവീസ്, ഇൻഡയറക്റ്റ് ടാക്സിനകത്ത് നമ്മൾ സർവീസ് ടാക്സ് നമ്മൾ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സർവീസ് ടാക്സ് എന്ന് പറഞ്ഞ സർവീസ് ടാക്സ് നമ്മൾ ജി എസ് ടിക്ക് മുൻപ് എന്താണ് ചാർജ് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നതാണ് സെൻട്രൽ ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ സർവീസ് ടാക്സ് എന്ന് പറഞ്ഞ സർവീസ് ടാക്സിന് പകരം ഇപ്പോഴും എന്താണ് ജി എസ് ടി ആണ്. ഓക്കെ, സർവീസ് ടാക്സിൻ്റെ പകരം ഇപ്പോഴെന്തില്ല, സർവീസ് ടാക്സ് എന്നുള്ളത് ഇപ്പോഴില്ല, എന്താണ് ജി എസ് ടി ആണ് ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സൈസ് ഡ്യൂട്ടി എന്നുള്ളത് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്തേ ഉള്ളൂ അല്ലേ. ഈ എക്സൈസ് ഡ്യൂട്ടി ഇപ്പോഴുണ്ടോ? ഇപ്പോൾ എക്സൈസ് ഡ്യൂട്ടിക്കില്ല. എന്താ ഉള്ളത്? ജി എസ് ടി ആണ് ഉള്ളത്. ഓക്കെ, ജി എസ് ടി ആണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ മാനുഫാക്ചറിങ്ങിനകത്ത് നിന്ന് എക്സൈസ് ഡ്യൂട്ടിക്ക് പകരം എന്താ ഉള്ളത്? ജി എസ് ടി ആണുള്ളത്. ഇനി ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, ഇമ്പോർട്ടിൻ്റെ എക്സ്പോർട്ടിനകത്ത് എന്താ ഉള്ളത്? കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. ആ കസ്റ്റംസ് ഡ്യൂട്ടി ഇപ്പോഴും ഇല്ലേ? ആ കസ്റ്റംസ് ഡ്യൂട്ടി ഇപ്പോഴും ഉണ്ട്, ഇമ്പോർട്ടും എക്സ്പോർട്ടിനകത്തുള്ള കസ്റ്റംസ് ഡ്യൂട്ടി. കസ്റ്റംസ് ഡ്യൂട്ടി ഇപ്പോഴുണ്ട്. പിന്നീട് സെയിൽ ഓഫ് ഗുഡ്സിനകത്ത് വരുന്ന സെയിൽ ഓഫ് ഗുഡ്സിനകത്ത് നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് എന്നും അതുപോലെ തന്നെ ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരം എന്താണ് ഇപ്പോഴുള്ള എന്താണ് സെൻട്രൽ സെയിൽസ് ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സെൻട്രൽ സെയിൽസ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ഈ സെയിൽസിന് ഇന്ത്യ കേസിൽ എന്താണുള്ളത്? ജി എസ് ടി ആണുള്ളത്. ഓക്കെ, എന്താ ഉള്ളത്? ജി എസ് ടി ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇതാണ് ഇന്ത്യയിലുള്ള ടാക്സ് സ്ട്രക്ചർ. ഏതിന് ശേഷമുള്ളത് ടാക്സ് സ്ട്രക്ചർ? ജി എസ് ടി വന്നതിന് ശേഷമുള്ള ടാക്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ക്ലിയർ. ഇതാണ് ജി എസ് ടി ബന്ധപ്പെട്ടുള്ള നമ്മൾ വളരെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കൂടുതൽ ക്ലാസ്സൊക്കെ നമുക്ക് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യും. താങ്ക് യു.